നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ മോളെ. ആന്റി. മോളെ തുളസി, നീ എന്തിനാ കരയുന്നേ? ആന്റി. തുളസി, മോളെ നീ കരയാതെ കാര്യം പറയേ. ആന്റി, അത് നീ എന്തിനാ കരയുന്നേ? നിന്നെ എവിടെ ആരെങ്കിലും വേദനിപ്പിച്ചു? എനിക്ക് ആരുമില്ല ആന്റി, ഞാനിവിടെ ഒറ്റയ്ക്കാ. ഒരു അനാഥയെ പോലെയാ ഞാനിവിടെ കഴിയുന്നത്. എന്നെ സ്നേഹിക്കാനും എന്റെ വിഷമങ്ങൾ കേൾക്കാനും ഇവിടെ ആരുമില്ല. മോൾക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? മോളെ, നിനക്ക് ഞാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്നെ എന്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നതെന്ന്. നിനക്ക് എന്ത് വിഷമവും എന്നോട് പറയാം. നിന്റെ എന്ത് കാര്യത്തിനും ഏതവസ്ഥയിലും ഞാനുണ്ടാവും. മോള് വിഷമിക്കാതിരിക്കെ, കരയല്ലേ മോളെ? എനിക്കൊപ്പം കാണുമോ? അതിനെന്താ സംശയം? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടായാ മതി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള്. ആന്റി എനിക്ക് ഒത്തിരി ഇഷ്ടാ. സ്വന്തവും ബന്ധവും അല്ലെങ്കിൽ പോലും ആന്റി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്വന്തത്തിന്റെയും ബന്ധത്തിന്റെയും ഒന്നും ആവശ്യമില്ല മോളെ. ആന്റി എന്നെ സ്നേഹിക്കുമ്പോ, ഇങ്ങനെ കെയർ ചെയ്യുമ്പോ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നു. ആന്റി, ആന്റി ഞാനൊന്ന് അമ്മയെന്ന് വിളിച്ചോട്ടെ. മോളെ, മോൾ എന്നെ അമ്മയെന്ന് വിളിച്ചു. അമ്മ. മോളെ, നമ്മള് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഇനി മോള് ഫോൺ വെച്ചോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തുളസി, ഞങ്ങൾ ഇതൊക്കെ നിന്നിൽ നിന്ന് മറച്ചു വെച്ചതിന്റെ കാരണം ഇപ്പോഴും നീ മനസ്സിലാക്കാതെ എന്താ? ദുർഗാമ്മ ആത്മഹത്യയെന്ന് പറഞ്ഞോണ്ടല്ലേ. നീ മിണ്ടരുത്. നിന്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. തുളസി, നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്നോടൊന്നല്ല, നിങ്ങൾ ആരോടും എനിക്ക് സംസാരിക്കണ്ട. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കും വേണ്ട. സ്നേഹം അഭിനയിച്ച് എന്നെ ചതിച്ചവരാ നിങ്ങൾ. നിങ്ങളുമായിട്ട് ഒരു തരത്തിലും ഒരു ബന്ധവും ഇനി എനിക്കില്ല. അത് ഞാൻ അന്ന് അവിടെ വെച്ച് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. എന്റെ ആ തീരുമാനത്തിന് ഇനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേന്. അതിവൻ പറഞ്ഞു കാണുമല്ലോ. പോകാൻ വേറൊരിടം ഇല്ല. അതുകൊണ്ടാ ഈ വീട്ടില് ഒരു അടുക്കളക്കാരിയെ പോലെ ഞാൻ കഴിയുന്നു. എന്റെ പൊന്നു മോള്, നീ ഞങ്ങളോട് ക്ഷമിക്കും. ഞങ്ങള് നിന്നോട് ചെയ്ത തെറ്റിന് പരിഹാരമായി. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അത് പറയ്. നീ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യാം. നിന്റെ സമാധാനവും സന്തോഷമാണ് മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത്. മോള് പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. എനിക്കിനി ആരുടെയും സ്നേഹവും കരുണയും ഔദാര്യവും ഒന്നും വേണ്ട. ഒരു ഉപകാരം മാത്രം ചെയ്താ മതി. ഇനി എന്നെ ശല്യം ചെയ്യരുത്. ശല്യം ചെയ്യാനായിട്ട് ആരും ഇങ്ങോട്ട് വരരുത്. ഞങ്ങള് നിനക്കിപ്പോ ഒരു ശല്യമാണല്ല. ശല്യമാണ്. നിങ്ങളെ കാണുമ്പോ നിങ്ങൾ എന്നോട് നടത്തിയ ചതിയെ കുറിച്ച് എനിക്ക് ഓർമ്മ വരും. അതെന്നെ വീണ്ടും ഭ്രാന്ത് പിടിപ്പിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിന് നിങ്ങൾ വരരുത്.
ഒന്ന് പോയി തരൂ എന്റെ മുമ്പിൽ നിന്ന്. ഇല്ല മോള്, നിനക്ക് ശല്യമായിട്ട് ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. പോകുക പോട്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളുടേതായ ഒന്നും വേണ്ടെന്ന്? ഇതും എനിക്ക് വേണ്ട. ദാ കൊണ്ടുവന്ന പോലെ തന്നെ തിരികെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോവാൻ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.